മൂന്നാം തരക്കത്തെ പേടിച്ച് നമ്മളിനി ഓടി ഒളിക്കൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിലേക്ക് സജീവമാവുക, സജീവരായിട്ട് ആക്ടിവേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മളൊന്ന് നമ്മുടെ ഏറ്റവും വലിയ എനർജി പുറത്തെടുത്ത് എന്തൂസിയാസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനം. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതിൽ വിരമിക്കാതിരിക്കുക, റിട്ടയർമെൻ്റ് എടുക്കാതിരിക്കുക. ഗവൺമെൻറ്റിലൊക്കെ ഉദ്യോഗസ്ഥരായിരിക്കുന്ന പല ആളുകളും അതുവരെ സജീവമായിരിക്കും, ആരോഗ്യ ദൃഢഗാത്രരായിരിക്കും, വളരെ സുന്ദരമായ ജീവിതം പോയതായിരിക്കും. പക്ഷേ റിട്ടയർ ചെയ്ത ശേഷം അവർ അവശരാകുന്നു, രോഗികളാവുന്നു, വളരെ പരിതാപകരമായി നിസ്സഹാവസ്ഥയിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുവന്ന് അങ്ങ് ചാടുന്നു. ഇത് ഒരു പഠനവിധേയമായപ്പോൾ അതിൻ്റെ ഒരു ഫിനോമിന തന്നെ, ഒരു പ്രതിഭാസം പോലെ ഏർലി റിട്ടയർമെൻറ്റ് ഡെത്ത് സംഭവിക്കുന്നു എന്ന് പോലും വിദഗ്ധർ അഭിപ്രായപ്പെടുകയാണ്. നമുക്കറിയാലോ സത്യൻ നമ്മുടെ ഏറ്റവും ഇഷ്ടതാരമായിരുന്നു ഫുട്ബോളിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റിലൂടെ ആ കളി നിർത്തേണ്ട സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഡിപ്രഷനിൽ പോയി, ജീവിതം തന്നെ തകിടം മറിഞ്ഞു പോയി. മറഡോണ ഇതിങ്ങനെ തന്നെയാണ്, മറഡോണ കളിയിൽ നിന്ന് ആ വിരാമത്തിലേക്ക് പോയപ്പോൾ തന്നെ മറ്റൊരു ലഹരിയിലെ അടിമപ്പെട്ടു പോയി. ഇങ്ങനെ ജീവിതത്തിൽ താളം തെറ്റിപ്പോകുന്ന, താളം മറിഞ്ഞു പോകുന്ന ഒരവസ്ഥ റിട്ടയർമെൻറ്റിൽ ഉണ്ടാകും. അതുകൊണ്ട് സജീവരാകുക, ആക്ടിവേറ്റ് ചെയ്യുക, എനർജറ്റിക് ആൻഡ് എന്തൂസിയാസ്റ്റിക് ആയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. ഇത് പറയുമ്പോൾ എൻ്റെ പിതാവിനെ ഞാൻ ഓർക്കുകയാണ്. 81 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 35-40 വയസ്സുകാരെടുക്കുന്ന കായിക അധ്വാനം മുഴുവൻ അത്രയും സമയം വേല ചെയ്യാൻ ഒരു സാധാരണ ഗ്രാമീണ കർഷകനായിട്ട് പോലും ഈ പ്രായത്തിലും അദ്ദേഹത്തിന് കഴിയുന്നു എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എൻ്റെ പിതാവ് എനിക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെ സജീവമാവുക എന്നാണ്. അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റ് അവിടെ നിന്ന് വീണ്ടും ഉറക്കപ്പായയിലേക്ക് പോകുന്നതിൻ്റെ ആ സമയം മുഴുവൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെറിയ ചെറിയ എൻഗേജ്മെൻറ്റ്, ഫുൾ ഓഫ് എൻഗേജ്മെൻറ്റ്സ് അവരുടെ. അത് നല്ലൊരു സന്ദേശമായിട്ട് ജീവിതത്തിൽ മുഴുവൻ സമയവും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സജീവമാകുന്നതിലെ റിട്ടയർമെൻ്റ് ഇല്ലാത്ത ലൈഫിൻ്റെ ഏറ്റവും മനോഹാരിതയും അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റും എൻ്റെ വീട്ടിലെ പിതാവിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരുപാട് സ്പീഡ് എടുക്കാതിരിക്കുക, വേഗത കൂട്ടാതിരിക്കുക ജീവിതത്തിൽ കാര്യങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ. കാരണം ഒരു നോർമൽ പേസ് ഉണ്ട് ഓരോരുത്തർക്കും, ഒരു സ്വാഭാവികമായ ഒരു സാധാരണമായ ഒരു താളം ജീവിതത്തിൻ്റെ, അതിൽ സ്പീഡ് കൂട്ടുമ്പം നമ്മുടെ ക്വാളിറ്റി അങ്ങ് പോകും. അപ്പോൾ സാവധാനം എടുത്തു പോകുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ളവരാണ് വിജയിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് വേഗത കൂട്ടുമ്പോൾ അപകടങ്ങൾ വരും, അത്യാഹിതങ്ങൾ വരും, നമ്മുടെ ജീവിതം തന്നെ അത് തകിടം മറിയാൻ, അപകടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ ക്വാളിറ്റേറ്റീവ് അല്ലാതെ ഏറ്റവും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട്, ഒരുപാട് എണ്ണത്തിൽ അതുപോലെ വണ്ണത്തിലൊക്കെ കാണിക്കാൻ പറ്റും എന്നല്ലാതെ, അതിനൊരു പെർഫോമൻസ് ലെവലിൽ, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻസ് ലെവലിൽ, അതുപോലെ തന്നെ ഒരു റിസൾട്ട് ഔട്ട്കം ലെവലിൽ നമുക്ക് കാണിക്കാൻ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നർത്ഥം. ഇതുപോലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തെ വളരെ സുഗമമായി ഈ ഒരു ബദ്ധപ്പാടിൽ, ഭയപ്പാടിൽ, പ്രയാസത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ വയറുകൾ നിറയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടിലൊക്കെ അടിഞ്ഞുകൂടി പലപ്പോഴും ലോക്ക്ഡൗണിൻ്റെയും അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോമിൻ്റെയൊക്കെ സുഖ ആലസ്യങ്ങളിൽ വീട്ടിൽ യഥേഷ്ടം മൃഷ്ടാന്ന ഭോജനമാണ് പല സമയത്തായിട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വയറൊക്കെ ഒന്ന് തൊട്ട് വയ്ക്കുക, നിങ്ങളൊക്കെ ഒന്ന് വയറ് തൊട്ട് നോക്കൂ. ഇനി അതല്ലെങ്കിൽ ഒരു ടാപ്പ് എടുത്തിട്ട് ഒന്ന് അളന്ന് നോക്കൂ. ഈ ലോക്ക്ഡൗണിന് മുമ്പ്, 2 വർഷം മുമ്പുള്ള വയറിൻ്റെ വലിപ്പവും ഇപ്പോഴുള്ള അതിൻ്റെ വികാസവും പരിണാമദശകളും ഒക്കെ ഒന്ന് അളന്ന് നോക്കുക. ബെൽറ്റിന് നീളം കൂടിയാൽ ആയുസിന് നീളം കുറയും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് വയറിൻ്റെ വലിപ്പം, വികാസം കുറയ്ക്കുക എന്നുള്ളതാണ്, വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും വയറ് നിറയ്ക്കാതിരിക്കുക, വയറ് നിറച്ച് മൃഷ്ടാന്ന ഭോജനം അടിച്ച് കയറ്റാതിരിക്കുക. കാരണം BMI എന്ന് പറയുന്ന ബോഡി മാസ് ഇൻഡെക്സ് ആണ് നമ്മുടെ വെയ്റ്റും അതുപോലെ നമ്മുടെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് അറിയാലോ. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇതുപോലെ നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ നല്ല സൗഹൃദങ്ങളാണ്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്. നമുക്കൊരു സുഖം, ഒരു സന്തോഷം വന്നാൽ അത് പങ്കിടുമ്പോൾ ഇരട്ടി ഇരട്ടിയായിട്ട് വളരുന്ന സുഹൃത്തുക്കൾ. അതുപോലെ നമുക്കൊരു സങ്കടവും പ്രയാസവും വരുമ്പോൾ അത് ഷെയർ ചെയ്താൽ നമുക്കത് മിനിമൈസ് ചെയ്ത് അത് കുറഞ്ഞ് കുറഞ്ഞ് പകുതിയായി പോകുന്ന സൗഹൃദങ്ങൾ. ഇങ്ങനെ നല്ല സൗഹൃദങ്ങൾ നല്ല മരുന്ന് പോലെ, അല്ലെങ്കിൽ നല്ല സന്തോഷം തരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഖനി നിക്ഷേപമാണ്, നമുക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, നമുക്ക് ഏറ്റവും നല്ല ദൈവിക ദാനമാണത്. അതുകൊണ്ട് തന്നെ ആവറേജ് 10 നമ്മുടെ ആത്മസുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും നമ്മളെന്നാ പറയുക. ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങളൊന്ന് ലിസ്റ്റ് എടുക്കുക, നിങ്ങളൊരു പേപ്പർ പേനയെടുത്ത് ഇപ്പോൾ ഒന്ന് എഴുതി നോക്കൂ, എത്ര ഇതുപോലെ ഉള്ളു തുറന്ന് സംവദിക്കാൻ, ഉള്ളു തുറന്ന് സങ്കടങ്ങൾ പറയാൻ, ഉള്ളു തുറന്ന് സന്തോഷങ്ങളെ ഇരട്ടിപ്പിക്കാൻ പറ്റുന്ന എത്ര സൗഹൃദങ്ങൾ നമുക്കുണ്ട്.
എന്നൊന്ന് എഴുതി നോക്കൂ, അപ്പം മനസ്സിലാകും. ഇതിനെ വലുതാക്കുക, വളർത്തുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വാഹനമാണ് നമ്മുടെ ശരീരം, ജീവിതത്തെ വഹിച്ചുകൊണ്ട് വന്നാണ്. അപ്പോൾ ദിനേന ഇതിന് മെയിൻ്റനൻസ് ആവശ്യമുണ്ട്, ചില മിനുക്കുപണികൾ ആവശ്യമുണ്ട്. കാരണം ദീർഘദൂര ഓട്ടത്തിന് വേണ്ടിയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കടമയും ബാധ്യതയും ഒക്കെ നമുക്കാണ്. അപ്പോൾ അതിന് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണം. ഉറക്കം എന്ന് പറയുന്നത് എന്താ അറിയുമോ, ഉറക്കം അപാരമായ മെലട്ടോണിൻ എന്ന് പറയുന്ന 30 വയസ്സിന് ശേഷം മെലട്ടോണിൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നേയല്ല ശരീരത്തിൽ. അത് ഏറ്റവും സന്തോഷം നൽകുന്നതാണ്, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ എനർജി നൽകുന്നതാണ്, നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുപാട് ഗുണപ്രദമായിട്ട് നമുക്കതിൻ്റെ ഏജ് കുറച്ച് കാണിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഫലം നൽകുന്നതാണ്. ഇതൊക്കെ 30 വയസ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന എന്താ, ഉറക്കിലൂടെയാണ്, ക്വാളിറ്റി സ്ലീപ്പിലൂടെയാണ്. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് എന്ന് പറയും. ഏറ്റവും നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന നല്ല ക്വാളിറ്റി സ്ലീപ്പിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉത്തമമായ ആ ഭാഗം തന്നെ നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ഉറക്കിനെ പറ്റി പറയുമ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അതിൻ്റെ സവിസ്തരം അവിടെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആറാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിരിക്കുക. നമ്മളിപ്പോൾ ഒരു സ്മൈലെങ്കിലും ഒരു പുഞ്ചിരിയെങ്കിലും മുഖത്ത് വിടർത്തി ആ പ്രസന്നവദനനായിട്ട് നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് എന്തൊരു ഉന്മേഷമാണെന്നറിയോ, എന്തൊരു എനർജിയാണെന്നറിയോ, എന്തൊരു പോസിറ്റിവിറ്റിയാണെന്നറിയോ. അപ്പോൾ എപ്പോഴും മ്ലാനവദനനായിട്ട് ഒരു ദുഃഖിതനായിട്ട് ഒരു വിഷണ്ണനായിട്ട് എന്തൊക്കെയോ ഭാരവും ഡിപ്രഷനും ഒക്കെ ഉള്ളിലിങ്ങനെ ഉറഞ്ഞുകൂടിയ ഒരുപാട് നെഗറ്റിവിറ്റി ആയിട്ട് മുഖം ഖനം വെച്ചിട്ട് മുഖത്ത് ഒരു വലിയ കാർമേഘത്തിൻ്റെ പെയ്തൊഴിയാത്ത വലിയ മേഘങ്ങളുടെ ഖനീഭവിച്ച് നിൽക്കുന്ന കറുത്തിരണ്ട ആ മുഖവുമായിട്ട് ആളുകളെ കാണുമ്പോൾ തന്നെ അവർക്കും ആ നെഗറ്റിവിറ്റിയാണ് പകരുക. അതുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക, ചിരിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ചിരി എന്ന് പറയുന്നത് ഒരു 3-4 വയസ്സിലൊക്കെ 400-500 തവണ ഒരു കുട്ടി ചിരിക്കുന്നു. നമ്മളും അതുപോലൊരു കുട്ടിയായിരുന്നല്ലോ. ഏത് ദശാസന്ധിയിൽ നിന്നാണ്, ഏതൊരു ജീവിതത്തിൻ്റെ നാൽക്കാലയിൽ വെച്ചാണ് ഈ ചിരി നമ്മളോട് വിട പറഞ്ഞത്, നമ്മളും ഇങ്ങനെ ഉശരമായി വരണ്ടു പോയത് എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ആ ചിരിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക്, വസന്തത്തിലേക്ക്, ഉന്മേഷത്തിലേക്ക്, ഏറ്റവും സുഖകരമായ സന്തോഷത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ്. ആ ചിരിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സന്ദർഭമായിട്ട് നമ്മൾ ഈ ഭയപ്പാടിനെ അകറ്റിയിട്ട് ഈ കൊറോണയുടെ 3-ാം തരംഗത്തിൽ നമ്മൾ ഒരുങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, പ്രകൃതിയിലേക്ക് പോവുക. പുഴയിലേക്കും കാട്ടിലേക്കും മണ്ണിലേക്കും മലയിലേക്കും ആകാശത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല നല്ല പരിസരങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുക. ഒരു ഗാർഡനിങ് ആവട്ടെ, ഒരു കൃഷി വെക്കുന്നതാവട്ടെ, ഒരു പച്ചപ്പിലേക്ക് പോകുന്നതാവട്ടെ, ചെറിയ ഒരു ഒരു ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതാവട്ടെ, ഇത് മണ്ണും മനുഷ്യനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം. ഇതെന്താ അറിയോ, ഒരു ബെറ്റർ റീചാർജിങ് ആണ്. നമ്മുടെ ബാറ്ററിയെ എളുപ്പത്തിൽ റീചാർജ് ചെയ്തെടുക്കാനുള്ള പ്രകൃതിയിലെ ഈ രമണീയമായ വസന്തം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഹരിതമനോഹരമായ ഈ പുഴകളും അതുപോലെ തന്നെ മലമേടുകളും വയലേലകളും നിറഞ്ഞ ഗോഡ്സൺ കൺട്രിയിൽ അതിനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവരും കൊതിക്കുന്ന, എല്ലാവരും എത്താനും എല്ലാവരും ജീവിക്കാനും എല്ലാവരും അസൂയയോട് കാണുന്ന നമ്മുടെ അഭിമാനമായ ഗോഡ്സൺ കൺട്രി എന്ന മലയാളം, ഈ കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ കാണാതെ പോവുക, ഇത് അനുഭവിക്കാതെ പോവുക, ഇത് ആസ്വദിക്കാൻ മറന്നു പോവുക എന്നൊക്കെ പറയുമ്പോൾ, ഈ ഒരു തട്ടകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പം മറ്റുള്ള ലോകത്തിലെ ജനങ്ങളെ അത്ഭുതപ്പെടും നമ്മളെക്കുറിച്ച്. അതുകൊണ്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങുക, സന്തോഷിക്കുക, ജീവിതത്തെ തിരിച്ചു പിടിക്കുക. ഇതുപോലെ 8-ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവരാകുക. നമ്മളൊരു ഓട്ടോറിക്ഷ കയറിയാൽ ആ ഡ്രൈവറോട് നന്ദി, അതുപോലെ ഭക്ഷണത്തിന് ഇരുന്ന് ആ ഭക്ഷണം കൊണ്ട് തരുന്ന, ഭക്ഷണം വെച്ച, ഭക്ഷണത്തിലേക്ക് നമ്മളെ എത്തിച്ച കർഷകർ മുതൽ ഇങ്ങ് അറ്റം നമുക്ക് വിളമ്പിത്തരുന്ന ആൾ, അവർ വരെയുള്ള എല്ലാ മനുഷ്യക്കൈകളെയും അവരുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ധ്യാനിച്ച് അവരോട് നന്ദി പറഞ്ഞ് ആ ഗ്രാറ്റിറ്റ്യൂഡ് പുറത്ത് കാണിക്കുക. കാരണം എന്താ അറിയോ, ഗ്രാറ്റിറ്റ്യൂഡും സമ്പത്തേരും വളരെ അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് റിച്ചസ്, ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഈസ് പോവർട്ടി എന്നാണ്. ദാരിദ്ര്യം, പട്ടിണി, അതുപോലെ തന്നെ കടം ബാധ്യതകളൊക്കെ വരുന്നത് ഈ നന്ദി പിടിച്ചു വെക്കുക, നന്ദി പറയാതെ മനസ്സിൽ നന്ദികേട് നിറയുമ്പോഴാണ്. അപ്പോൾ ഇന്ന് തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് കിടക്കാൻ നേരത്ത് ഒരു 10 പേർക്ക് നന്ദി എഴുതിക്കൊണ്ട് കിടക്കുക. ഒരു മാസം കൊണ്ട് നമ്മുടെ സാമ്പത്തികാഭിവൃദ്ധിയിൽ തന്നെ പ്രകടമായ മാറ്റം ഉറപ്പാണ് എന്ന് മൈൻഡ്യൂൺ പോലെ നമ്മുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ അപ്ലൈഡ് സൈക്കോളജിക്കൽ വേ ഓഫ് തിങ്കിങ് ആൻഡ് പ്രാക്ടീസ് ഉറപ്പിച്ച് പറയുകയാണ്. ഒരുപാട് അനുഭവങ്ങളാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിച്ച ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിത മാറ്റത്തിൽ, സാമ്പത്തിക നിലയിലുള്ള വലിയ അഭിവൃദ്ധിയിൽ അനുഭവസ്ഥൻ എന്ന നിലക്ക് കൂടെയാണ് ഇത് പറയുന്നത്.
ഒൻപതാമത്തെ ഒരു കാര്യം, ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കാം. നമ്മൾ പാസ്റ്റ് ബേസ്ഡ് തോട്ട്സ്, കഴിഞ്ഞ കാലത്തെ എല്ലാ സാധനവും ഇങ്ങോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഫ്യൂച്ചർ ബേസ്ഡ് ആങ്സൈറ്റീസ്, നാളെ എന്താവും, മൂന്നാം തരംഗം, ഒമിക്രോൺ, അത് ഇത്, ആന, കുതിര, ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് ഈ നിമിഷത്തെ കളയാണ് മനുഷ്യന്മാർ ചെയ്യുന്നത്. വിഡ്ഢികളല്ലേ നമ്മൾ? ഈ നിമിഷത്തിൻ്റെ സന്തോഷം, ഈ കാറ്റ്, ഈ പുഴ, അതുപോലെ മനോഹരമായ ഈ ആകാശം, തുറന്നിട്ട ലോകത്തിൻ്റെ ഈ മഹാജാലകങ്ങൾ, വാതായനങ്ങൾ, ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അനുഭവത്തിലേക്ക്, ജീവിതത്തിലേക്ക്, ഈ നിമിഷത്തിൽ ജീവിക്കാനുള്ള ഒരു സ്വത്വബോധത്തിൻ്റെ ഉണർവ് അല്ലേ, ഒരു ബുദ്ധി, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ മനസ്സ് തുറന്നുള്ള അതിനോടൊക്കെയുള്ള വലിയ ഒരു ഒരു എന്താ പറയുക, ഒരു സന്തോഷകരമായ നിമിഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പ്രാധാന്യം, ഇത് ഉൾക്കൊണ്ടാൽ തന്നെ ജീവിതത്തിന് രസകരമായ ഒരൊഴുക്ക്, ഒരു താളാത്മകമായ ഒരൊഴുക്ക് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ പത്താമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജീവിച്ചു പോകാനുള്ള ഒരു കാരണം നമ്മുടെ ഉള്ളിൽ ദേവൻ തമ്പുരാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ നമുക്കൊരു കാരണമുണ്ട്, ഇന്ന് ജീവിച്ചു പോകാൻ, നിലനിന്ന് പോകാൻ നമുക്കൊരു കാരണമുണ്ട്. നമ്മുടെ ഉള്ളിൽ അന്തരംഗത്തിൽ ഉൾദാഹമായി, നമ്മുടെ ഉൾവിളിയായിട്ട്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളിൻ്റെ ഏറ്റവും വലിയ ഘനഗംഭീരമായ ദൈവികമായ സാക്ഷ്യവും അതിൻ്റെ ഖനിയും അതിൻ്റെ ഗിഫ്റ്റും നിധിയും ഒക്കെയായി കിടക്കുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഓരോരുത്തരിലും ഉള്ളടക്കമായി ഉള്ള അവരുടെ അസ്തിത്വമായുള്ള ആവേശത്തിൻ്റെ തിരയിണക്കങ്ങൾ, ഈ തിരകളെ എനർജറ്റിക്കായിട്ട് വളരെ ആവേശകരമായിട്ട് നമ്മളെ ഉള്ളിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള വലിയ പ്രണാമങ്ങൾ, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ധ്യാനങ്ങൾ, മെഡിറ്റേഷൻസ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിവുവേളകളിലൂടെ നമ്മൾ കണ്ടെത്തിയാൽ ജീവിതം സുന്ദരമാകും, അത് സുരഭിലമാകും, അത് വളരെ സൗന്ദര്യാത്മകമാകും, ആസ്വാദനപ്രധാനമാകും. ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ ചേഞ്ചിങ് മോഡിലേക്ക് നയിക്കുന്ന ഇത്തരം വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ കാത്തിരിക്കുക. നിങ്ങൾക്ക് കാണാം, നമുക്ക് വീണ്ടും കേൾക്കാം.